ഇന്നലെ ബൈഡന്റെ ലീഡറിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ബൈഡനെ തിരക്കി ഇറങ്ങി. ഇറാഖ് യുദ്ധത്തെ എതിർത്ത അമേരിക്കൻ സെനറ്റർ എന്ന ഒറ്റ വാചകത്തിൽ എൻ്റെ കണ്ണുടക്കി. ഷെടാ, യുദ്ധത്തെ എതിർക്കുന്ന അമേരിക്കക്കാരനോ? വീണ്ടും വായിച്ചു. ശരിയാണ്, ലോയറായിരുന്നു, രാഷ്ട്രീയത്തിലെത്തിയതാണ്, അമേരിക്കൻ ചരിത്രത്തിലെ പ്രായം കുറഞ്ഞ സെനറ്റർമാരിലൊരാൾ. സ്ഥാനമേറ്റ് ഒരു മാസം കഴിയും മുന്നേ ഭാര്യയും മകളും അപകടത്തിൽ മരണപ്പെട്ടു. രണ്ടാൺമക്കൾക്ക് പരിക്കും പറ്റി. മക്കളെ നോക്കാൻ അന്നേ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ രാജിക്കൊരുങ്ങിയതാണ്. സ്ഥാനമല്ല, സ്നേഹമായിരുന്നു വലുത്. പക്ഷേ ആളുകൾ സമ്മതിച്ചില്ല, രാജിവെച്ചില്ല. സിംഗിൾ പേരൻ്റായി മക്കൾക്കൊപ്പം വർഷങ്ങളോളം തുടർന്നു. അമ്മ നഷ്ടപ്പെട്ട രണ്ടു മക്കൾക്ക് സപ്പറും ബ്രേക്ക്ഫാസ്റ്റും മുടക്കാതിരിക്കാൻ ട്രെയിനിൽ 4 മണിക്കൂർ ദിവസേന സഞ്ചരിക്കുമായിരുന്നു അയാൾ. PR തള്ളു പണിയൊക്കെ നമ്മളും ചെയ്യാറുണ്ടെങ്കിലും ഇതെന്തോ എനിക്ക് വിശ്വസിക്കാനായിരുന്നു ഇഷ്ടം. പിന്നെ വേറെ കല്യാണം കഴിച്ച് ഒരു മകളുമുണ്ട്. വൈസ് പ്രസിഡന്റായിരിക്കെ മൂത്ത മകൻ ക്യാൻസർ ബാധിച്ചു മരിച്ചു. അത് പറഞ്ഞ് വിതുമ്പുന്ന ബൈഡനെ കണ്ട് സങ്കടം വന്നു. ഒന്നുറപ്പാണ്, അയാൾ ഹൃദയമുള്ളവനാണ്. പദവിയിലും പ്രതാപത്തിലും വലിപ്പത്തിലും വളരെ കുറഞ്ഞ ഇറാഖിനോട് യുദ്ധത്തിന് പോകണ്ട എന്ന് അയാൾ അന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നന്മയുള്ളവനാണ് അയാൾ. 99% അമേരിക്കക്കാരും അന്ന് ഇറാഖിന് എതിരായിരുന്നു. നോക്കൂ, ആ 1% നിന്നാണ് അയാൾ വരുന്നത്. അല്ലെങ്കിലും നഷ്ടപ്പെടലിൻ്റെ വേദന അറിഞ്ഞവന് ഒരിക്കലും വേർപിരിക്കാനും തരംതിരിക്കാനുമാവില്ല. മിസ്റ്റർ ബൈഡൻ, നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയതിന് മാപ്പ്. ചരിത്രം നിങ്ങളെപ്പോലെ ഒരു നല്ല ഭരണാധികാരിയെ അർഹിക്കുന്നു.